ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് അടിപൊളിയൊരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പനീർ ജാമുൻ അല്ലെങ്കിൽ പിങ്ക് റസ്ഗുള. അതിനായി നമുക്ക് വേണ്ടത് ഒരു കപ്പ് പഞ്ചസാര, രണ്ട് മൂന്നല്ലി ഏലക്ക, വിനാഗിര്, പിന്നെ കളറ്, പിന്നെ നമ്മുടെ പാല്. പശുമ്പാലാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിവിടെ കവർ പാലാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പാലൊന്ന് ചൂടാക്കാൻ തിളയ്ക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങയും ചേർത്ത് പാലൊന്ന് പിരിച്ചെടുക്കുക. വിനാഗിരിയും നാരങ്ങയും നമ്മൾ ഒഴിക്കുന്നത് പാലൊന്ന് പിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പാലിങ്ങനെ ഒന്ന് പിരിഞ്ഞ് പിരിഞ്ഞ് വരും. പിന്നെ നല്ലോണം കട്ടി കട്ടി പോലെ പാല് പിരിഞ്ഞ് വരുമ്പോൾ സ്റ്റവ് ഒന്ന് ഓഫാക്കി ഇച്ചിരി നേരം അതൊന്ന് തണുപ്പിക്കാൻ വെക്കണം. ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. അതിനായിട്ട് ഒരു വെള്ള തുണിയോ അല്ലെങ്കിൽ ഒരു വെള്ള തോർത്തോ എടുത്തിട്ട് ഒരു പാത്രത്തിൻ്റെ മുകളിൽ നിന്ന് വിരിച്ചിട്ട് ഈ ബാക്കി വെള്ളം ഒന്ന് ഊറ്റിക്കളയാൻ വേണ്ടി, മുകളിൽ ഈ കട്ട പോലത്തെ സാധനം എടുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിത് നല്ലോണം ഇതങ്ങ് ഈ വെള്ളം മൊത്തം അങ്ങ് പിഴിഞ്ഞ് കളയുക. നല്ലോണം ഇതിൻ്റെ അകത്ത് 1 തുള്ളി വെള്ളം പോലും കാണരുത്. നമ്മൾ പിഴിഞ്ഞെടുത്ത് ഇത് നമ്മൾ വിനാഗിർ വെച്ച് പിടിച്ചെടുത്തേക്കാം. അപ്പോൾ ഈ ഒരു പനീറിൻ്റെ അകത്ത് നല്ലൊരു ഉപ്പിൻ്റെ ചെവ കാണും. ആ ചെവ കളയാൻ വേണ്ടിയാണ് നമ്മൾ പച്ചവെള്ളം ഇട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തിട്ട് ഇതൊന്ന് പഴയ പോലെ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലാക്കിയിട്ട് ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം സോഫ്റ്റ് ആകുന്ന വരെ നമ്മളിത് നല്ലോണം മിക്സാക്കുക. എന്നിട്ട് ഇവിടെ ഒരു റെഡ് കളർ, റെഡ് ഫുഡ് കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. റെഡ് കളറ് ഇച്ചിരി എടുത്തിട്ട് ഇത് നല്ലോണം പിന്നെ നല്ലോണം ഒരു മിക്സാക്കുക. റെഡ് കളർ ഇല്ലാതെ അല്ലാതെ നമുക്ക് റസ്ഗുള ഉണ്ടാക്കാം. ഇവിടെ ഞാൻ പനീർ റസ്ഗുള ഉണ്ടാക്കുന്നത്. ഒരു പിങ്ക് കളർ ഇടാൻ വേണ്ടിയാണ് ഞാനിവിടെ പിങ്ക് കളർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പിങ്ക് ഇല്ല, കളേഴ്സ് ഇല്ലെങ്കിൽ കളർ ഇല്ലാതെയും റസ്ഗുള ഉണ്ടാക്കാവുന്നതാണ്. റസ്ഗുള ഉണ്ടാക്കുന്ന മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് മിക്സ് ചെയ്യുന്നതാണ്. ഇത് എത്ര നല്ല സോഫ്റ്റ് ആണ്, അത്രയും നല്ലതായിരിക്കും നമ്മുടെ റസ്ഗുള സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മളൊരു കുഞ്ഞു ബോളായിട്ട് മാറ്റാം. വട്ടത്തിൽ വേണമെങ്കിൽ വട്ടത്തിൽ, ഞാൻ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് റസ്ഗുള ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പനീർ ജാമുൻ ഉണ്ടാക്കുന്നത്. എനിക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പിൽ നമുക്കിത് എടുത്ത് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം ഇങ്ങനെ ഒരു ചെറിയ ബോൾസായിട്ട് എടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 2 ഗ്ലാസ് വെള്ളം, അതിൻ്റെ അകത്ത് വെള്ളം ചൂടായി വരുമ്പോൾ 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക.
എന്നിട്ട് രണ്ട് മൂന്ന് അല്ലി ഏലക്ക, ഇടിച്ച ഏലക്ക ഇതിൻ്റെ അകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഏലക്ക നമ്മളിടുന്നത് ജസ്റ്റ് ഒരു മണം കിട്ടാൻ, ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ, ഒരു വേറെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഏലക്ക ഇടുന്നത്. എന്നിട്ട് വെള്ളം ഒന്ന് നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് വെക്കുക. ഇത് നമുക്ക് ഇങ്ങനെ ഒരു പാനിലോ അല്ലെങ്കിൽ നമ്മളൊരു കുക്കറിലോ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ബോൾസും ഇതിൻ്റെ അകത്തോട്ട് ഇടുക. എന്നിട്ട് ഇത് നല്ല രീതിയിൽ തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബോൾസ് ഒക്കെ നമ്മൾ ഇരട്ടിയാവുമ്പോഴത്തേക്ക് ഇതൊന്ന് ഓഫാക്കി വെച്ചിട്ട് നമ്മൾ ഇച്ചിരി നേരം തണുക്കാൻ വെക്കുക, അല്ലെങ്കിൽ ഒരു റെഫ്രിജറേറ്ററിൽ ഇച്ചിരി നേരം ഒരു അഞ്ചാറ് മണിക്കൂർ ഒന്ന് വെച്ചെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ പനീർ ജാമുൻ റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.